ലുക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12 പറയാം, അവർ ചിലർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചുക്കൾ വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അവിടെ ചിലർക്കൊക്കെ ഒരിക്കലും നല്ല വചനം കിട്ടും, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ദുഷ്ടാരൂപികൾ വന്ന് പല പ്രബോധനങ്ങൾ കൊടുക്കും, തെറ്റായ പ്രബോധനങ്ങൾ. യേശോയ്ക്കെതിരായിട്ട്, ഏകരക്ഷകനായ യേശോയ്ക്കെതിരായിട്ട്, സുവിശേഷ വചനത്തിനെതിരായിട്ടും ഒക്കെ പഠിപ്പിക്കും, സഭയ്ക്കൊക്കെ എതിരായിട്ട് വരും. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ജീവൻ്റെ വചനത്തെ, പക്ഷെ വിതച്ചത് വേര് പിടിച്ചതാണെങ്കിൽ അവൻ ചെയ്യാൻ പോരില്ല കേട്ടോ. നമ്മളിതിങ്ങനെ ഇട്ടിരിക്കുകയല്ലേ, നമ്മൾ പിടിക്ക് എടുക്കുന്നില്ലെങ്കിൽ അത് എടുത്തോളൂ. കൈ അടിച്ച് കിടത്തന്നു പറഞ്ഞേ. അടുത്ത വചനം പറയാണ്, ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്, പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്, എങ്കിലും അവർക്ക് വേരുകളില്ല. സ്വീകരിക്കുന്നുണ്ടെങ്കിലും വേരുകളില്ല. വേറെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങണ്ടേ. അപ്പൊ സ്വീകരിക്കും, ബൈബിളൊക്കെ ഇഷ്ടം, വീട്ടിൽ ചെല്ലുമ്പോൾ എട്ടുമ്പത്തും ബൈബിൾ കാണും, പറഞ്ഞേ ഹലേ ലൂഷ. പ്രാർത്ഥന മുറിച്ച 100 ജപമാല കാണും, പ്രസലോഷ്. വീടിൻ്റെ ഓരോ മുറിക്കകത്തും ഈ സുവിശേഷം പെട്ടി കാണും, സ്വർഗത്തിൽ പറഞ്ഞേ ഹലോ ലിയ. ഈശോയുടെ മാതാവും രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വീട് സ്വർഗത്തിൽ പോകുന്നവർക്കും ഒരു വീട്, ഒരു മുറി തന്നെ പള്ളിയാക്കിയിരിക്കും. എല്ലാം ഉണ്ട്, മനോഹരമായിട്ട് പണി. പക്ഷേ ഈ വേര് കൊടുക്കുന്നില്ല, ആ വചനം ജീവിതത്തിൽ കാണാൻ പറ്റില്ല. നോക്കുമ്പോൾ അറിയാം, വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്യുന്നു, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുന്നില്ല, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, കൊലപാതകം നടത്തുന്നു, അബോർഷൻ നടത്തുന്നു, കള്ളസാക്ഷ്യം പറയുന്നു. 1-ാം പ്രമാണം ദൈവവചനം ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കും, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. അതൊന്നുമില്ല, മന്ത്രവാദം, കൂടോത്രം, ശുദ്ധവിദ്യ, ചാത്തൻ സേവകൾ, ജോലിസിന് ഒക്കെ പോകുന്നു. അപ്പോൾ ഈ വചനം, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴോ നമ്മുടെ വീട്ടിലൊന്നും ഉള്ളതിനേക്കാൾ രൂപങ്ങൾ അവർ വീട്ടിൽ കാണും. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ കയ്യിൽ ആകെ കുഞ്ഞൊരു ഒരു ഗുരുചുരമൊക്കെ ഉള്ളൂ, പ്രിസിലോ. ചെറിയൊരു പഴയൊരു കൊന്തയൊക്കെ ഉള്ളൂ, എനിക്കൊക്കെ ഒരു പഴയൊരു കൊന്തയൊക്കെ ഉള്ളൂ, പ്രിസിലോ. പക്ഷെ ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ നിറച്ച് കൊന്തകൾ, അത് 50 രൂപയുടെ കൊന്ത, 500 രൂപയുടെ, 5000, 10000, 10,000,000 കൊന്തകളും പരിപാടി എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ സ്വീകരിക്കുന്നു, പക്ഷേ അല്ല, ഇവിടെ പറഞ്ഞത് വേരുകളില്ല. വചനത്തെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ വേര് വെക്കുമ്പോണ്ടല്ലോ, വേരിടുമ്പോൾ അവിടെ വേദനയുണ്ട്. വചനത്തിന് വേര് പിടിപ്പിക്കുന്നിടത്തെല്ലാം ഒരു വേദനയുണ്ടാകും. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക. അതായി യോഹന്നാൻ 12:24 പറയുന്ന പോലെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അതേപടി കിടക്കും, അടിയുന്നെങ്കിലോ ഫലം. അഴിയണമെങ്കിൽ എറിയപ്പെടണം, ചതയ്ക്കപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാമല്ലോ, മുറിക്കപ്പെടണേ, തകർക്കപ്പെടണം. വചനം ആര് സ്വീകരിച്ചു, അവരുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടാവും, കാരണം അതൊരു പിളർപ്പുണ്ടാവും, വിഷമുണ്ടാവും, ദുഃഖമുണ്ടാവും. കാരണം ചില വചനത്തോട് വിശ്വസ്തത കാണിച്ചതിൻ്റെ ഒരേ ഒരു കാരണം കൊണ്ട്, ഇതെല്ലാം സഹനോടല്ലേ, ഫ്രാൻസിസ് അസ്സീസി ദൈവവചനത്തെ കണ്ണും പൊട്ടി സ്വീകരിച്ചത് കൊണ്ട് എന്തെല്ലാം സഹനമുണ്ട്. സ്വന്തം അപ്പൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, അപ്പൻ ഇവനെതിരെ കേസ് കൊടുത്തു, ജയിലിൽ പോകുന്ന പോലത്തെ അവസ്ഥ. പിന്നീട് ഇവൻ പുറത്തിരുന്നു, ഇതെല്ലാം നാട്ടുകാരവനെ കല്ലുപെറുക്കി എറിഞ്ഞു, പിള്ളേരൊക്കെ, കുട്ടികളൊക്കെ വിളിച്ചു പറയും, ഇതേ ഭ്രാന്തനായ ഫ്രാൻസിസ് നടന്നു പോകുന്നു, ആധ്യാത്മിക ഭ്രാന്ത് പിടിച്ചു, വചനത്തെ, വചനം വേര് പിടിച്ചുകൊണ്ട് പറിച്ചു കളയാൻ പറ്റത്തില്ല. അവിടെ ശരിക്കും വചനം വരുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും, ഞങ്ങൾ പറയും. സ്ത്രീ പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഈ യെശയ്യാ 66:2, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കും, അസ്വസ്ഥതയുണ്ടാകും. അതാണല്ലോ ലുക്ക 1:37-39 വായിക്കും, ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, അഭിവാദനത്തിൻ്റെ സ്വരം കേട്ടവൾ അസ്വസ്ഥ. വചനം വന്നാൽ നിനക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തെ അത്, കാരണം വചനത്തെ സ്വീകരിച്ചു. അതിനനുസരിക്കുമ്പോൾ പല പാർട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല, നൈറ്റ് ക്ലബുകൾക്ക് പോകാൻ പറ്റത്തില്ല, ബർത്ത്ഡേ പാർട്ടീസിന് പോകാൻ പറ്റത്തില്ല, ചില ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ കാണാൻ പോകാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ വായിക്കാൻ പറ്റത്തില്ല, ചിലരോട് പോലും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം വചനത്തെ മുറുകെ പിടിച്ചു. വചനമില്ലാത്തവൻ എല്ലായിടത്തും പോകും, എല്ലായിടത്തും പോകും അവന്, കാരണം വചനമില്ല അവന്. ജെറമിയ 5:13 പറയുന്ന പോലെ, പ്രവാചകന്മാർ കാറ്റായി തീരും, കാരണം ദൈവത്തിന്റെ വചനമില്ല. പ്രവചനം പറഞ്ഞോടി കുറച്ചേ പ്രവചനം പറഞ്ഞ് നിന്നു പോവും, കാരണം വചനമില്ല.
കുറച്ച് നിറവേറും, കുറച്ച് നിറവേറില്ല, ശരിയാവും ശരിയാകത്തില്ല, ആ കൺഫ്യൂഷനാക്കി തീരും. വേണ്ടത് പ്രവചനമല്ല, വേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്.